ഹാഷ്മി താജ് ഇബ്രാഹിമിന് നട്ടലിന് ബലമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു രാത്രിയിൽ വന്നിരുന്ന് ഇവിടുത്തെ കേരളത്തിന്റെ അവസ്ഥ കൂടി ഒന്ന് വിളിച്ചു പറയണം ലോകം കേക്കെ. നമസ്കാരം, ഞാൻ തനൂബ് തമ്പാനാണ്. എനിക്ക് ശ്വാസം മുട്ടുന്നു സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈ ഊപ്പിക്കൊണ്ടൊരു മാധ്യമ പ്രവർത്തകൻ 3 മാസം മുമ്പ് ഏപ്രിൽ മാസത്തെ ഒരു രാത്രി മലയാളികളോട് വളരെ ഉച്ചത്തിൽ അലറി വിളിച്ചുകൂവിയ ഒരു കാര്യമുണ്ട്. നീതിബോധമില്ലാത്ത ചുരുക്കം ചില ഭരണാധികാരികളെങ്കിലും ഉറക്കം വരാത്ത ഒരു രാത്രിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആലോചിച്ചു നോക്കൂ. ഞാൻ പറയുന്നത് കോവിഡിന്റെ 2-ാം തരംഗത്തെ പറ്റിയാണ്. കേന്ദ്ര സർക്കാരിനെ പ്രതികൂട്ടിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ വളരെ ദീർഘമായി സംസാരിച്ച ഒരു വീഡിയോ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇങ്ങനെ പ്രചരിക്കുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. നോക്കൂ, കേരളത്തിലേക്ക്, കേരളത്തിൽ ജനിച്ചു വളരാൻ കഴിഞ്ഞത് അതുകൊണ്ട് മാത്രം ചത്തൊടുങ്ങാതെ ജീവിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഹാഷ്മി താജ് ഇബ്രാഹിമിന് ഇപ്പം പറയാനുള്ളത്? ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരള മോഡൽ എന്ന് പറയുന്നത് തകർന്നടിഞ്ഞൊരു മോഡലാണ്. എന്തുകൊണ്ടാണ് ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന് 2 വരി രാത്രി 9 മണിക്ക് വന്ന് ഇതുപോലെ കൈകൂപ്പിക്കൊണ്ട് നീതിബോധമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളതെന്നും ഈ സർക്കാരിനെ കൊണ്ട് ഇതൊന്നും പറ്റില്ലെന്നും എന്തുകൊണ്ടാണ് അന്ന് കാണിച്ച ശുഷ്കാന്തിയോടെ 2 വരി നിങ്ങൾക്ക് ഈ ശീതീകരിച്ച മുറിയിൽ നിന്നും സംസാരിക്കാൻ കഴിയാത്തത്? അന്ന് കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമപ്പടയുടെ അജണ്ടയുടെ ഭാഗമായി നടത്തിയ ആ വലിയ പ്രസംഗമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന നട്ടലിലുള്ള ഒരു മാധ്യമ പ്രവർത്തനാണെന്നുണ്ടെങ്കിൽ 22,000 ഒരു ദിവസം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത്, 150-ൽ പരം ആൾക്കാർ ഒരു ദിവസം ചത്തൊടുങ്ങുന്ന ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ഇതുപോലെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ, ഭരണ നേതൃത്വത്തിനെതിരെ നിങ്ങൾക്ക് 2 വരി പറയാൻ പറ്റാത്തത്? അപ്പോ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഒരു അജണ്ട ഉണ്ടായിരുന്നു. ആ മാധ്യമ പ്രവർത്തകരുടെ അജണ്ടയുടെ ഭാഗമായിരുന്നു നിങ്ങൾ അന്ന് വായിച്ചു കൂട്ടിയ വലിയ പ്രഭാഷണം. ഒരു വരി ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? അതെ, ഭരണാധികാരിക്ക് ഉറങ്ങാൻ കഴിയില്ല ഇതുപോലെ ആൾക്കാർ ചത്തൊടുങ്ങുമ്പോ. കേരള സംസ്ഥാനത്ത് ആൾക്കാർ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് കേസുകൾ 20-22,000 ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ പല ജില്ലകളും തന്നെ നോക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ പല ഭാഗങ്ങളിലും ജില്ലകളിലുമാണ്. ഇവിടുത്തെ സർക്കാരിനെതിരെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൈ ഇങ്ങനെ കൂപ്പിക്കൊണ്ട് ഇവിടുത്തെ സർക്കാരിനെതിരെ ഒന്ന് സംസാരിക്കാൻ കഴിയാത്തത്? കേന്ദ്ര സർക്കാരിനെതിരെ അന്ന് വളരെ വലിയ രീതിയിൽ സംസാരിക്കുന്ന ഹാഷ്മി താജ് ഇബ്രാഹിമിന് നട്ടലിന് ബലമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു രാത്രിയിൽ വന്നിരുന്ന് ഇവിടുത്തെ കേരളത്തിന്റെ അവസ്ഥ കൂടി ഒന്ന് വിളിച്ചു പറയണം ലോകം കേക്കെ.